കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ വലിയ കൃപയാൽ 64-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ്. ദൈവമക്കൾ തുടർന്നും ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ അവസാന വിഭജനമാണ്. കൂടാരപ്പെരുന്നാൾ യഹൂദന്മാരുടെ ഒരു പ്രധാനപ്പെട്ട പെരുന്നാളാണ്. ആ പെരുന്നാളിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ 7-ാം അധ്യായത്തെ നമ്മൾ 3-ആയി വിഭജിച്ചത്. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പെരുന്നാളിന് മുൻപ് നടക്കുന്ന സംഭവം, 11 മുതൽ 36 വരെയുള്ള വേദഭാഗങ്ങൾ പെരുന്നാളിൽ നടക്കുന്ന സംഭവങ്ങളാണ്. 37 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ പെരുന്നാളിൻ്റെ ഏറ്റവും അവസാന ദിവസം നടക്കുന്ന സംഭവമാണ്. ആ വിഷയമാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടെ ഈ വേദഭാഗങ്ങൾ വായിക്കണം എന്ന് ഞാൻ സ്നേഹത്തോട് ഓർപ്പിക്കുകയാണ്. വായിക്കുകയും അത് പിന്നെയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറക്കും എന്നുള്ളതിന് സംശയമില്ല. ഇവിടെ ഈ ബൈബിൾ സ്റ്റഡിയിൽ ഒരു എക്സോസ്റ്റീവ് സ്റ്റഡി അല്ല എടുക്കുന്നത്. ചില ദൈവാലോചനകൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് പിന്നെയും ആ വചനത്തോട് ബന്ധിപ്പിച്ചുകൊണ്ട് നിങ്ങളത് ധ്യാനിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ആഴത്തിൽ നിങ്ങൾക്ക് ഈ വചനങ്ങളെ മനസ്സിലാക്കി തരും എന്ന് ഉള്ളതിൽ സംശയമില്ല. 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രദ്ധിച്ചതാണ്. ഇന്ന് 40 മുതലുള്ള വേദഭാഗമാണ് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. 40 മുതലുള്ള വേദഭാഗം ഞാൻ ആദ്യം നിങ്ങളുടെ മുൻപിൽ ഒന്ന് വായിക്കാം. അത് വായിച്ച ശേഷം ആ ഭാഗങ്ങൾ വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് 37 മുതൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം വളരെ ചുരുക്കത്തിൽ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് 40-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. 40 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പുരുഷാരത്തിൽ പലരും ആ വാക്ക് കേട്ടിട്ട് ഇവൻ സാക്ഷാൽ ആ പ്രവാചകനാകുന്നു എന്ന് പറഞ്ഞു. വേറെ ചിലർ അവൻ ക്രിസ്തു തന്നെ എന്നും മറ്റു ചിലർ ഗലീലയിൽ നിന്നോ ക്രിസ്തു വരുന്നത്, ദാവീദിൻ്റെ സന്തതിയിൽ നിന്നും ദാവീദ് പാർത്ത ഗ്രഹമായ ബേത്ത്ലഹേമിൽ നിന്നും ക്രിസ്തു വരുന്നു എന്നും തിരുവെഴുത്ത് പറയുന്നില്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ പുരുഷാരത്തിൽ അവനെ ചൊല്ലി ഭിന്നതയുണ്ടായി. അവരിൽ ചിലർ അവനെ പിടിക്കുവാൻ ഭാവിച്ചു എങ്കിലും ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. ചേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവരോട്, നിങ്ങളവനെ കൊണ്ടുവരാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചതിന്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു. പരീശന്മാർ അവരോട്, നിങ്ങളും തെറ്റിപ്പോയോ? പ്രമാണികളിൽ ആകട്ടെ പരീശന്മാരിലാകട്ടെ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? ന്യായപ്രമാണം അറിയാത്ത പുരുഷാരമോ ശപിക്കപ്പെട്ടവരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവരിൽ ഒരുത്തനായ മുൻപേ അവൻ്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദിമോസ് അവരോട്, ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായ പ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവർ അവനോട്, നീയും ഗലീലക്കാരനോ? പരിശോധിച്ചു നോക്കുക, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതാണ് 52 വരെയുള്ള വേദഭാഗം. 53-ൂടെ ചേർത്ത് വായിക്കുന്നു. അങ്ങനെ ഓരോരുത്തൻ താൻ തൻ്റെ വീട്ടിൽ പോയി. ഇവിടെയാണ് നമ്മൾക്ക് പ്രധാനമായി ഇന്ന് ശ്രദ്ധിക്കേണ്ടത്.
എന്നാലും 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ്. അതൊരു പ്രാവശ്യം കൂടെ വായിച്ചിട്ട് ഒന്ന് റിവൈസ് ചെയ്തിട്ട് 40 പ്രവേശിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ജീവജല നദികൾ ഒഴുകുന്നു, ജീവജലമാണ് ഈ മൂന്ന് വാക്യങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം. ജീവജലം പ്രാപിക്കണമെങ്കിൽ യേശു ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ ദിവസം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഉറക്കെ ആളുകളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. എന്നെ വളരെ സ്പർശിച്ച ഒരു കാര്യം, വാസ്തവത്തിൽ ഓഡിയൻസ് എന്ന് പറയുന്നത് മതപരമായ ഒരു പെരുന്നാളിന് കടന്നു വന്നിരിക്കുകയാണ്. അതും നമ്മൾ അവിടെ നിന്ന് കണ്ടതാണ്, അവരുടെ ഇടയിലൊരു റിച്വൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷെങ്കിൽ മഹാപുരോഹിതൻ ശീലോഹം കുളത്തിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം യാഗപീഠത്തിൻ്റെ അടുക്കലുള്ള വെള്ളി പാത്രത്തിനകത്തേക്ക് ഒഴിക്കുന്ന സമയത്താവാം യേശു നിന്നുകൊണ്ട് ഉറക്കെ ഈ ഇൻവിറ്റേഷൻ കൊടുക്കുന്നത്. എന്താ യേശു ഈ ഇൻവിറ്റേഷൻ കൊടുക്കുമ്പോൾ അർത്ഥമാക്കുന്നത്? മതപരമായ ഈ ചടങ്ങുകളിൽ ആത്മീയ ദാഹം ഒരിക്കലും ശമിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ ഉള്ളിൽ ജെനുവിനായിട്ടുള്ള ദാഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ. മുൻപുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലായതാണ്, കർത്താവിനെ ഉപദ്രവിക്കുവാനായി ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ അവിടെയുണ്ട്. മത നേതൃത്വം വിട്ട ടെമ്പിൾ പോലീസ് സേവകർ അവിടെയുണ്ട്. അവരോടെല്ലാവരോടുമായിട്ടാണ് കർത്താവ് പറയുന്നത്, ഇഫ് യു ആർ റിയലി തേഴ്സ്റ്റി കം ടു മീ. കർത്താവിനോട് അനുകൂലിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും എല്ലാവർക്കും അന്നുള്ളതുപോലെയുള്ള ഇൻവിറ്റേഷൻ ഇന്നും കർത്താവിന് പറയാനുണ്ട്. മതപരമായ ചടങ്ങുകൾക്കും റിച്വലുകൾക്കും മനുഷ്യൻ്റെ ഉള്ളിലെ ആത്മീയ ദാഹത്തെ ശമിപ്പിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ യേശു ശക്തമായിട്ട് പറയുന്നു, എനിക്ക് നിങ്ങളുടെ ആത്മീയ ദാഹത്തെ ശമിപ്പിക്കുവാൻ കഴിയും. അതിനെന്താണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ? യേശു പറയുക, ദാഹമുണ്ടെങ്കിൽ. നമ്മൾ ആ വിഷയം പഠിച്ചതായതുകൊണ്ട് സൂചനകൾ തന്ന് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. ആത്മീയ ദാരിദ്ര്യത്തെക്കുറിച്ച് ഒരുവന് ബോധ്യമാകുന്നില്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ ആത്മീയ ദാഹമുണ്ടാകത്തില്ല. എനിക്ക് ദൈവത്തോടടുക്കുവാനായി എൻ്റെ സ്വയമേ ഉള്ള വിശുദ്ധി കൊണ്ട് സാധ്യമല്ലെന്ന് എനിക്ക് ബോധ്യമാകുമ്പോൾ, എൻ്റെ ആത്മീയ ദാരിദ്ര്യം എനിക്ക് ശരിക്കും മനസ്സിലാകുമ്പോൾ, എൻ്റെ ഉള്ളിൽ ദൈവത്തോടടുക്കുവാനുള്ള ആഗ്രഹം, തീവ്രമായ ആഗ്രഹം, ദാഹം ഉണ്ടാകും. അങ്ങനെയുള്ളവരാണ് ജീവജലം പ്രാപിക്കുവാനായി കുടിക്കുവാനായി ക്വാളിഫൈഡ് ആകുന്നത്. ദാഹിക്കുന്നവൻ, രണ്ട്, യേശു പറയുക എൻ്റെ അടുക്കൽ വരണം. സ്വന്തമായ ആത്മീയ ദാരിദ്ര്യം തിരിച്ചറിയുക മാത്രമല്ല, ഈ ദാരിദ്ര്യത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ദാഹത്തെ ശമിപ്പിക്കുവാൻ കഴിവുള്ളവൻ ഉലകത്തിൽ ഒറ്റയാളേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണെന്നുള്ള തിരിച്ചറിവും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അല്ലാത്ത ആളുകൾ ദാഹമുണ്ടായിക്കഴിയുമ്പോൾ അനേക ഇടങ്ങളിൽ പോയി ആ ദാഹത്തെ ശമിപ്പിക്കുവാൻ നോക്കും, പക്ഷേ ആ ദാഹം ശമിക്കപ്പെടുകയില്ല. യേശുവിൻ്റെ അടുക്കൽ വരണമെങ്കിൽ യു മസ്റ്റ് നോ ഹൂ ജീസസ് ഈസ്. എൻ്റെ അടുക്കൽ വരണം. മാത്രമല്ല, യേശുവിൻ്റെ അടുക്കൽ വരുന്ന ഒരാൾ ലോകത്തോടും മതപരമായ റിച്വൽസിനോടും വിട പറഞ്ഞുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. മാനസാന്തരപ്പെട്ടാണ് യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരണം. മൂന്ന്, കുടിക്കണം. വളരെ ലളിതമായി ഞാനത് പറഞ്ഞു, വിശ്വസിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അതിൻ്റെ അടുത്ത വാക്യത്തിൽ 38, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പം ദാഹിക്കുന്നവൻ ആത്മീയമായ വിടുതലിന് വേണ്ടി യേശുവിൻ്റെ അടുക്കൽ വരണം. പാപത്താൽ ബന്ധിക്കപ്പെട്ട മനുഷ്യന് വേറെ ഒരു ആൾട്ടർനേറ്റീവുമില്ല.
ദൈവം വെച്ചിരിക്കുന്ന ഏക വഴി യേശുക്രിസ്തുവിലൂടെയാണ്. ആത്മീയ ദാഹമുള്ളവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിൽ വിശ്വസിക്കണം. യേശു പറഞ്ഞ നിത്യമായ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കണം. അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും എന്ന് യേശു പഠിപ്പിച്ചു. എന്നിട്ട് 39-ാമത്തെ വാക്യത്തിൽ എഴുത്തുകാരൻ പറയുന്നത്, ഇതവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അത്രേ പറയുന്നത്. പക്ഷേ അന്ന് പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ സാധ്യമല്ല, കാരണം യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ, അതേതെങ്കിലും ഒരു വചനമല്ല, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനത് പറഞ്ഞതാണ്, അനേക വചനങ്ങൾ ചേർത്തുള്ള ഒരാശയമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ വ്യാഖ്യാനിച്ചപ്പോൾ 4:10-14 വാക്യങ്ങളിലൂടെ ഞാൻ ദൈവമക്കളെ മുൻപിൽ കൊണ്ടുവന്നതായിരുന്നു. അവിടെ നിന്ന് ജീവജലം എന്ന വിഷയം നമ്മൾ പഠിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആത്മപ്രേരിതമായ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്ന ഒരാളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്താൽ പ്രവർത്തിച്ചവനെ ശുദ്ധീകരിച്ച് നിത്യജീവനിലേക്ക് നയിക്കുന്നു എന്ന ആശയം ദൈവമക്കളുടെ മുൻപിൽ ഞാൻ വെച്ചതായിരുന്നു. അപ്പോൾ ഇവിടെയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ള് നിത്യജീവൻ അവൻ പ്രാപിക്കുകയാണ്. പക്ഷേ ഈ 38-ൻ്റെ അടിസ്ഥാനത്തിൽ നിത്യജീവൻ പ്രാപിച്ച മനുഷ്യൻ, നിത്യജീവൻ അവൻ്റെ അകത്ത് നിന്ന് നദികളായി പുറത്തേക്ക് തള്ളി അവൻ്റെ ചുറ്റുവട്ടത്തുമുള്ള ധാരാളം ആളുകളെ അനുഗ്രഹിക്കുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പക്ഷേ അന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊടുക്കുവാൻ സാധ്യമാകാതെ ഇരുന്നത് യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ല. മതപരമായ ചടങ്ങുകൾ കൊണ്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തില്ല. തിരുവെഴുത്തു പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ 100 മുമ്പ് ദൈവം തൻ്റെ ആലോചന വെളിപ്പെടുത്തിയതാണ്. പുതിയ ഉടമ്പടിയിൽ, പുതിയ നിയമത്തിൽ, ദൈവം മനുഷ്യനുമായിട്ട് ചെയ്യുന്ന പുതിയ നിയമത്തിൽ ദൈവത്തിന് ഓരോ വ്യക്തിയെയും ഉപയോഗിക്കുവാനുണ്ട്. സ്വന്തമായി എൻ്റെ ആത്മീയ ദാഹം ശമിപ്പിക്കപ്പെടുക മാത്രമല്ല, എന്നിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ധാരാളം ആളുകൾക്ക് നിത്യജീവൻ്റെ മൊഴികൾ എത്തിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് വാസ്തവത്തിൽ ഇവിടുത്തെ എംഫസിസ് എന്ന് നമ്മൾ ഗ്രഹിക്കണം. ഇവിടെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് നമുക്ക് 40-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. പഴയ നിയമകാലത്ത് ഒരു വിശുദ്ധനും ലഭിക്കാത്ത പ്രത്യേക ഒരനുഭവമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. 38-ാം വാക്യം ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ച്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്. പഴയ നിയമകാലത്ത് ദൈവമക്കൾ ശ്രദ്ധിക്കണം, ദൈവം ഉപയോഗിച്ച ഓരോരുത്തരുടെ മേൽ ആത്മാവ് വന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ആത്മാവ് ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. യേശുവിൽ വിശ്വസിക്കുന്നയാളുടെ നിത്യജീവൻ ഉള്ളിലുണ്ട്, പക്ഷേ അവിടെ ആത്മാവിൻ്റെ പ്രവർത്തനം നിത്യജീവൻ തന്ന് നിൽക്കുന്നില്ല, ഉള്ളിൽ നിന്നൊരു ഒഴുക്ക് തുടങ്ങുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ ആത്മാവ് ദൈവം തിരഞ്ഞെടുത്ത ആളുകളുടെ മേൽ വന്ന് അവരെ എംപവർ ചെയ്ത് ദൈവം ഏൽപ്പിച്ച ദൗത്യം അവരിലൂടെ ചെയ്തു. പക്ഷേ പലപ്പോഴും അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരിയാണ്, ശിംശോൻ വന്യമൃഗങ്ങളെ വലിച്ചു കീറി, പക്ഷേ ഉള്ളിലുള്ള ജഡമോഹത്തെ ശിംശോന് ഒതുക്കുവാൻ കഴിഞ്ഞില്ല. ആത്മപ്രവർത്തികൾ എക്സ്റ്റേണലായിരുന്നു, അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായാണ് അകത്ത് നിന്ന് ആത്മാവിൻ്റെ ഒരു ഫ്ലോ പുതിയ നിയമത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു.
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 3:6 നിങ്ങൾ വായിക്കുമ്പോൾ പുതിയ ജനനം നടക്കുന്നത് മനുഷ്യൻ്റെ ആത്മാവിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മനുഷ്യൻ്റെ ആത്മാവിലാണ്. മനുഷ്യൻ ഈ പുറത്തെ ശരീരം മാത്രമല്ല, മനുഷ്യന് ശരീരമുണ്ട്, ചിന്തകൾ വിചാരം വികാരം ഒക്കെ അടങ്ങിയ മനുഷ്യൻ്റെ ദേഹിയുണ്ട്, മനുഷ്യന് ആത്മാവുമുണ്ട്. മനുഷ്യൻ്റെ ആത്മാവിൽ ഏറ്റവും ഇന്നർമോസ്റ്റ് ബീങ്ങിലാണ് നിത്യജീവൻ, ദൈവത്തിൻ്റെ ജീവൻ, സമൃദ്ധിയായ ജീവൻ ദൈവം ഇടുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവും ദൈവവചനത്താലാണ് അങ്ങനെ ഒരാത്മപ്രവൃത്തി മനുഷ്യൻ്റെ ആത്മാവിൽ നടക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരാത്മപ്രവൃത്തി മനുഷ്യൻ്റെ ആത്മാവിൽ നടന്നിട്ട് അവിടം കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഒതുങ്ങുന്നില്ല. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ആളുകളെ ജീവിപ്പിക്കുന്ന ഒരു ഫ്ലോ പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകും. അത് പെന്തക്കോസ്തു ദിവസം മുതലാണ് അങ്ങനെ ഉണ്ടായതെന്ന് നമ്മൾക്ക് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രം യുവർ ഇന്നർമോസ്റ്റ് ബീയിങ് മനുഷ്യൻ്റെ സ്വഭാവത്തിന് മാറ്റം വരും. പുറത്ത് ആത്മാവ് വന്നപ്പോഴവർ അത്ഭുതങ്ങൾ ചെയ്തിരുന്നു, അടയാളങ്ങൾ ചെയ്തിരുന്നു, പക്ഷേ അവരുടെ പലരുടെയും ഉള്ളിൽ സ്വഭാവത്തിന് മാറ്റം വന്നില്ല. എന്നാൽ അതിൽ നിന്നും വളരെ തികച്ചും വ്യത്യസ്തമായ നിലയിൽ പുതിയ നിയമത്തിൽ അകത്തും ആത്മപ്രവൃത്തിയുണ്ട്. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്ന ഒരു നേച്ചർ നമ്മുടെ അകത്ത് ദൈവം തൻ്റെ ആത്മാവിനാൽ തരും. തീർച്ചയായിട്ടും അനുദിനമാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്നത് എന്നുള്ളതിൽ സംശയമില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുക മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ നേച്ചർ പരിശുദ്ധാത്മാവ് അകത്ത് തന്ന് ആ നേച്ചർ നമ്മളിൽ നിന്ന് പുറത്തോട്ട് ഫ്ലോ ചെയ്ത ആളുകളെ ബ്ലസ് ചെയ്യുന്ന അനുഭവം ഉണ്ടാകും. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തു ഗിരിപ്രഭാഷണം പഠിപ്പിച്ചപ്പോൾ 5 മുതൽ 7 അധ്യായങ്ങളിൽ നിങ്ങൾ അവിടുത്തെ സ്വഭാവവിശേഷം ഒന്ന് ശ്രദ്ധിച്ചാൽ ദൈവം ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശു ആ അധ്യായങ്ങളിൽ നമുക്ക് തരുന്നത്. അതെല്ലാം ഇൻറ്റേർണൽ സ്വഭാവമാണ്. അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 5:20. പരീശന്മാരുടെയും ശാസ്ത്രിയുടെയും നീതിയെ നിങ്ങളുടെ നീതി കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അവരുടെ നീതിയെല്ലാം എക്സ്റ്റേണലായിരുന്നു. പുതിയ നിയമ വിശ്വാസിയുടെ നീതി അകത്ത് നിന്നായിരിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നത് ഫ്ലോ ചെയ്യണം. ഇതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7:21 നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവസാനം കുറേ ആളുകൾ വന്ന് പറയും, കർത്താവേ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, വീര്യപ്രവൃത്തികൾ ചെയ്തു, ഭൂതങ്ങളെ പുറത്താക്കി. ആ സമയത്ത് കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകും. സീ, എക്സ്റ്റേണൽ സൈൻസ് അവർക്കുണ്ടായിരുന്നു, പക്ഷേ അകത്ത് ഹോളി സ്പിരിറ്റിൻ്റെ മൂവ് അവരുടെ മേൽ ഇല്ലായിരുന്നു. അവർ പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെട്ടില്ല, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ദൈവത്തിൻ്റെ വചനം അവരനുസരിച്ചില്ല. ഈ വലിയ കാര്യമാണ് വിശ്വസിക്കുന്നവർക്ക്, കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് കർത്താവ് വിളിച്ചു പറയുകയാണ്. മതപരമായ ഈ ചടങ്ങുകൾ അനുഷ്ഠിച്ചാൽ യഹൂദന്മാരെ നിങ്ങളുടെ അകം മാറത്തില്ല, നിങ്ങളുടെ ഉള്ളിലെ ദാഹത്തിന് എൻ്റെ അടുക്കൽ വന്ന് എന്നിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അകത്ത് നിത്യജീവൻ സമൃദ്ധിയായ ജീവൻ തരും എന്ന് മാത്രമല്ല, നിങ്ങളുടെ അകത്ത് നിന്ന് ആ സമൃദ്ധിയായ ജീവൻ വെളിയിലോട്ട് വരും, അനേകരെ അത് അനുഗ്രഹിക്കും. അത് അന്ന് പരിശുദ്ധാത്മാവ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അന്ന് പരിശുദ്ധാത്മാവ് ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ജീസസിൽ ഹോളി സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പഴയ നിയമകാലത്ത് ഹോളി സ്പിരിറ്റ് വർക്ക് ചെയ്തു. പുതിയ നിയമത്തിൽ ഈ പറയുന്നത് പോലെയുള്ള അനുഭവം തന്നിൽ വിശ്വസിച്ച മറ്റ് ശിഷ്യന്മാർക്ക് അന്ന് വരെ ലഭിച്ചിട്ടില്ല. അത് പെന്തക്കോസ്തു ദിവസം മുതലാണ് അവർക്ക് ലഭിക്കുവാൻ പോകുന്നത്. കാരണം യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ല. എന്തൊരു വലിയ ബ്ലെസ്സിങ്ങാണ്! പുറത്തെ ഒരു ലൈഫല്ല പുതിയ നിയമത്തിൽ,
abundant life, the life of God. ദൈവത്തിൻ്റെ ജീവനാണ് നിത്യജീവൻ. അത് മനുഷ്യൻ്റെ അകത്ത് നിന്ന് വെളിയിലോട്ട് വരും. യേശുവിൻ്റെ സ്വഭാവം വെളിയിലോട്ട് വരും. ഫ്രം യുവർ ഇന്നർ മോസ്റ്റ് ബീങ്. അങ്ങനെ ഒരാത്മപ്രവൃത്തി പുതിയ നിയമത്തിൽ ഉണ്ട്. അതിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു വന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ നിങ്ങൾ വായിക്കുമ്പോൾ ഇതുപോലെ തന്നെ സുവിശേഷീകരണത്തിനും അവരുടെ സ്വഭാവത്തിലൂടെയും ആളുകളെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരെ ഒരു ചാലാക്കി ബ്ലസ് ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് അങ്ങനെയൊരു ശ്രേഷ്ഠമേറിയ അനുഭവം പുതിയ നിയമവിശ്വാസികളാകുന്ന നമ്മൾക്കെല്ലാവർക്കും വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ദ ഹോളി സ്പിരിറ്റ് ക്യാൻ ഡു ഇൻ യുവർ ലൈഫ്. അകത്ത് നിന്ന് മനുഷ്യനെ പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തുന്ന ശ്രേഷ്ഠമേറിയ അനുഭവം, അത് ജീവജല നദികൾ ഒഴുകും എന്ന ആ ഒരു പ്രയോഗത്തിൽ ആ വിഷയവും അർത്ഥമാക്കുന്നുണ്ട് എന്ന് ഞാനിവിടെ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ആ ദൈവദാസന്മാർ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ശക്തിയോടെ സുവിശേഷീകരിച്ചു. രണ്ട്, അവരുടെ ഉള്ള് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. മൂന്ന്, അവർ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ, വരങ്ങളെ അവർ ഉപയോഗിച്ച് സുവിശേഷീകരിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. ജീവജല നദികൾ അവരിൽ നിന്ന് ഒഴുകുകയായിരുന്നു. 40-ാം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 40 മുതൽ 43 വരെ ഞാൻ ആദ്യം വായിക്കാം. പുരുഷാരത്തിൽ പലരും ആ വാക്ക് കേട്ടിട്ട് ഇവൻ സാക്ഷാല പ്രവാചകനാകുന്നു എന്ന് പറഞ്ഞു. വേറെ ചിലർ ഇവൻ ക്രിസ്തു തന്നെ എന്നും മറ്റു ചിലർ ഗലീലയിൽ നിന്നോ ക്രിസ്തു വരുന്നത്, ദാവീദിൻ്റെ സന്തതിയിൽ നിന്നും ദാവീദ് പാർത്ത ഗ്രാമമായ ബേത്ത്ലഹേമിൽ നിന്നും ക്രിസ്തു വരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നില്ലയോ എന്ന് പറഞ്ഞു. 43-ാം വാക്യം, അങ്ങനെ പുരുഷാരത്തിൽ അവനെ ചൊല്ലി ഭിന്നത ഉണ്ടായി. 37-38 വാക്യങ്ങളിൽ ഈ പാരമ്പര്യ യഹൂദൻ മതപരമായ ചടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് യേശു ഒരു വലിയ ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ്. എത്രയോ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഇൻവിറ്റേഷനാണ്. നിങ്ങളുടെ ആത്മീയ ദാഹത്തെ മാറ്റുവാൻ എനിക്ക് കഴിയും. നിങ്ങളെ മാറ്റി നിങ്ങളെക്കൂടെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന ആശയത്തിൽ കർത്താവ് സംസാരിച്ചു. ഈ മതപരമായ ചടങ്ങെല്ലാം ചെയ്യുന്നത് അവർക്ക് ദാഹമുണ്ടായിട്ടില്ലേ? പക്ഷേ യേശു പറയുക, ഇതുകൊണ്ട് നിങ്ങളുടെ അകത്തെ ദാഹം തീരത്തില്ല. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. എൻ്റെ വചനങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാൽ, എൻ്റെ അടുക്കൽ നിങ്ങൾ വന്ന് എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഉള്ളു മാറും. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ജീവൻ ഉണ്ടാകും. മാത്രമല്ല, ദൈവത്തിൻ്റെ ജീവൻ നിങ്ങളിൽ നിന്ന് പുറത്തോട്ട് പോകും. പരിശുദ്ധാത്മാവ് അങ്ങനെ നിങ്ങളെ ഉപയോഗിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് യേശു അവരോട് പറഞ്ഞു. വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഇൻവിറ്റേഷനാണ്. പക്ഷേ ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം കേട്ട പുരുഷാരം ഡിവൈഡഡായി, ഭിന്നതയുണ്ടായി. 9-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, 10-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. യേശുവിനെ ചൊല്ലി ആളുകളുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 51 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് തിരുവെഴുത്ത് പറയുന്നത്: ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, ഛിദ്രം വരുത്തുവാൻ അത്രേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനിമേൽ ഒരു വീട്ടിൽ ഇരുവരോട് മൂവരും, മൂവരോട് ഇരുവരും, ഇങ്ങനെ 5 പേർ തമ്മിൽ ഛിദ്രിക്കും. അപ്പൻ മകനോടും, മകൻ അപ്പനോടും, അമ്മ മകളോടും, മകൾ അമ്മയോടും, അമ്മായിയമ്മ
മരുമകളോടും മരുമകൾ അമ്മായിയമ്മയോടും ഛിദ്രിച്ചിരിക്കും. കർത്താവിൻ്റെ വാക്കുകളാണിത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് ആളുകൾ ജീസസിൻ്റെ ടീച്ചിങ്സിൽ അവർ ഭിന്നിക്കുന്നത്? ഇവിടെയും നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒരു പ്രധാന ആശയമാണ്. ഇരുട്ടും വെളിച്ചവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇരുട്ടിനെ സ്നേഹിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെപ്പോഴും വെളിച്ചത്തിലുള്ള ദൈവ മക്കളോട് എഗൻസ്റ്റ് ആയിരിക്കും. ഞാനൊരു കാര്യം ഇവിടെ ഒന്ന് പറയാം. ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം യേശുവിനെയും യേശുവിൻ്റെ പഠിപ്പിക്കലുകളും ഒരു വ്യക്തി ഉൾക്കൊണ്ട് യേശു പറയുന്നതനുസരിച്ച് ജീവിക്കുന്നു. യേശു പറയുന്നത് അനുസരിക്കാൻ തുടങ്ങുമ്പോൾ ഇത് ദൈവമക്കൾ പ്രതീക്ഷിക്കണം. താമസിക്കുന്ന വീട്ടിൽ തന്നെ ആളുകൾ എതിരാകും എന്നുള്ളതിന് സംശയമില്ല. ഇവിടെ ഉത്സവത്തിന് വന്നിരിക്കുന്ന വലിയ പുരുഷാരം, ദേ ബിക്കേം ഡിവൈഡഡ്. അനുഗ്രഹിത ദൈവവചനം കേട്ടിട്ട് അത് ഉൾക്കൊണ്ട് വിടുതൽ പ്രാപിക്കേണ്ടതിന് പകരം അവരെ ആ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ ഡിവൈഡ് ചെയ്തു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 19 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ ഇതിനോടകം ധ്യാനിച്ചിട്ടുള്ളതാണ്. ന്യായവിധി എന്നതോ, വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. വിഷയം അതാണ്. എന്തുകൊണ്ടാണ് ഒരു വീട്ടിൽ ഒരാൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിൻ്റെ ശിഷ്യനാകുവാൻ സമർപ്പിക്കപ്പെടുമ്പോൾ ബാക്കിയുള്ളവരെന്തുകൊണ്ട് അവനോട് എതിർക്കുന്നു? എന്തുകൊണ്ട് ആ വീട്ടിൽ ഭിന്നത വരുന്നു? അതിൻ്റെ കാരണമാണ് തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തൻ്റെ പ്രവൃത്തികൾക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നതുമില്ല. ചിലർക്ക് വെളിച്ചത്തിലേക്ക് വരാൻ ആഗ്രഹമില്ല, വെളിച്ചത്തിൽ വന്നവരെ അവർ പകയ്ക്കും. ഇതുകൊണ്ടാണ് ഭിന്നത വരുന്നത്. ഏറ്റവും ക്ലോസ് റിലേഷനാണ് അപ്പനും മക്കളും തമ്മിലുള്ള റിലേഷൻ. അവിടെ പോലും ഭിന്നത വരുന്നു. അതിൻ്റെ കാരണം ആരെങ്കിലും ഒരു കൂട്ടർ യേശുവിൻ്റെ വചനം ഉൾക്കൊണ്ട് വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ഇരുട്ടിലുള്ളവർ ഇരുട്ടിനെ സ്നേഹിക്കുന്നത് കൊണ്ട്, പാപവഴിയെ സ്നേഹിക്കുന്നത് കൊണ്ട് വെളിച്ചത്തിൻ്റെ മക്കളെ അവർ പകയ്ക്കുന്നു. There comes a division among them. അതുകൊണ്ട് സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത്, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ അവരുടെ ഉള്ളിൽ നിന്ന് അനേകരെ അനുഗ്രഹിക്കുവാനായി ആത്മാവിൻ്റെ നദികളൊക്കെ ഒഴുകുന്ന സമയത്ത് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുമെന്നാരും ഓർക്കരുത്. ഇവിടെ നോക്ക്, കർത്താവായ യേശുക്രിസ്തുവിനുണ്ടായ അനുഭവം, നല്ല വചനങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവർ പ്രതികരിക്കുന്നത് ഭിന്നിച്ചുകൊണ്ടാണ്. 40-ാം വാക്യം, എന്താണ് ഭിന്നത? അവിടെ എന്താണ് വിഷയം? പുരുഷാരത്തിൽ പലരും ആ വാക്ക് കേട്ടിട്ട് ഇവൻ സാക്ഷാൽ ആ പ്രവാചകൻ ആകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൂട്ടർക്ക് യേശുക്രിസ്തു മശിഹയായിട്ട് തിരിഞ്ഞിട്ടില്ല, അവൻ ആ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മോശ ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങളിൽ എന്നെപ്പോലെ ഒരു പ്രവാചകൻ വരും എന്ന് പറഞ്ഞ ആ പ്രവാചകനായിരിക്കും ഇവൻ എന്ന് അവർ അംഗീകരിച്ചു. വാസ്തവത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ യേശുക്രിസ്തുവാണ് ആ പ്രവാചകൻ എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സ്പഷ്ടമായ പ്രവചനമാണ്. അതെ, യേശു ആ പ്രവാചകനാണ്. ജീസസ് ഈസ് ദ മസ്സായ. പക്ഷേ യഹൂദന്മാരിൽ ഒരു കൂട്ടർക്ക് ആ പ്രവാചകൻ എന്ന് മോശ പറഞ്ഞത് മശിയായിക്ക് മുന്നോടിയായി വരുന്ന ഒരു പ്രവാചകനായി മാത്രമേ അവർ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ.
അപ്പോൾ യേശുവിനെ മശിയായിട്ട് അവർ അംഗീകരിക്കാൻ തയ്യാറല്ല. പക്ഷേ മോശ പറഞ്ഞ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മശിയായിക്ക് മുന്നോടിയായി വരുന്ന ഒരുവനായി മാത്രമേ അവർ കാണുന്നുള്ളൂ. എന്നാലും ഈ കൂട്ടർ ദൈവത്തിൽ നിന്ന് വന്നവനായി യേശുവിനെ അംഗീകരിക്കുന്നു, ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായി അംഗീകരിക്കുന്നു. അതാണ് ഒരു കൂട്ടർ ഈ ഇൻവിറ്റേഷൻ കേട്ടപ്പോൾ അവർ പ്രതികരിക്കുന്നത്. അങ്ങനെയാണ് 41-ാം വാക്യം, വേറെ ചിലർ ഇവൻ ക്രിസ്തു തന്നെ. അപ്പോൾ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് പുരുഷാരത്തിൽ, ജീസസ് ഈസ് ദ മസ്സായ, ജീസസ് ഈസ് ക്രൈസ്റ്റ് എന്നുള്ളത് അവർ ഏറ്റെടുക്കുകയാണ്. ബോൾഡായിട്ട് അവരത് പ്രഖ്യാപിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ നമ്മൾ നേരത്തെ ഈ 7-ാം അധ്യായത്തിൽ കണ്ടതാണ്, അവർ ബോൾഡായിട്ട് പറയാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ കണ്ടതാണ്. ഒരു പക്ഷെങ്കിൽ അവരായിരിക്കും ഈ ഇൻവിറ്റേഷനൊക്കെ കേട്ടപ്പോൾ കർത്താവിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് വളരെ വ്യക്തമായി അവർക്ക് ബോധ്യമുണ്ടായി. അവർ ബോൾഡായിട്ട് പ്രഖ്യാപിക്കുകയാണ്, ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്. 3-ാമത്തെ ഗ്രൂപ്പ് 41-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം മുതൽ 42 വരെ, മറ്റു ചിലർ ഗലീലയിൽ നിന്നോ ക്രിസ്തു വരുന്നത്, ദാവീദിൻ്റെ സന്തതിയിൽ നിന്നും ദാവീദ് പാർത്ത ഗ്രാമമായ ബേത്ലഹേമിൽ നിന്നും ക്രിസ്തു വരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നില്ലയോ എന്ന് പറഞ്ഞു. അപ്പോൾ 3-ാമത്തെ ഗ്രൂപ്പ് ചിലർ ക്രിസ്തുവാണ്, ജീസസ് എന്ന് പറഞ്ഞത് അവർ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാതിരിക്കുന്നതിൻ്റെ കാരണം, ക്രിസ്തുവാണെങ്കിൽ തിരുവെഴുത്തിൽ വളരെ സ്പഷ്ടമായി പറയുന്നു, ഹി മസ്റ്റ് ബി ബോൺ ഇൻ ബേത്ലഹേം. അവൻ ബേത്ലഹേമിൽ ജനിക്കണം, അവൻ ദാവീദിൻ്റെ സന്തതിയായി വരണം. വാസ്തവത്തിൽ ഈ കൂട്ടർ ശരിക്ക് പരിശോധിച്ചതായിരുന്നെങ്കിൽ യേശുക്രിസ്തുവിൽ ഈ രണ്ട് കാര്യങ്ങളും നിവൃത്തിയായിട്ടുണ്ട് എന്നവർ ഗ്രഹിച്ചേനെ. അവർ വചനം വെച്ച് പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. വചനത്തിൽ കാണുന്നത് ദാവീദിൻ്റെ സന്തതിയായി വേണം മശിഹ വരാൻ. വചനത്തിൽ കാണുന്നത് മശിഹ വരുമ്പോൾ ബേത്ലഹേമിലാണ് ജനിക്കുന്നത്. ഇറ്റ്സ് റൈറ്റ്. അതവർക്ക് ജീസസിൽ അപ്ലൈ ചെയ്യാൻ കഴിയാത്തത്, ജീസസിനെ എപ്പോഴും അവരുടെ ഉള്ളിലിരിക്കുന്നത് ഹീസ് ഫ്രം നാസറെത്ത്. അപ്പോൾ പറയുന്ന വചനങ്ങൾ ശരിയാണെങ്കിലും ജീസസിനെ വേണ്ടവണ്ണം അവർ വാസ്തവത്തിൽ മനസ്സിലാക്കിയില്ല. കുറച്ചുകൂടെ ദൈവവചന അടിസ്ഥാനത്തിൽ ജീസസിനെക്കുറിച്ച് അന്വേഷിച്ചതായിരുന്നെങ്കിൽ ഈ കൂട്ടർക്കും ഗ്രഹിപ്പാൻ ഇട വന്നേനെ. 3-ാമത്തെ ഗ്രൂപ്പ് യേശുവിനെ തിരസ്കരിക്കുകയാണ്. ഇതിനോട് നമ്മൾ 3 ഗ്രൂപ്പ്. 1, യേശുവിനെ ഒരു പ്രവാചകനായി, ദൈവത്തിൽ നിന്ന് വന്ന മോശ പ്രവചിച്ച പ്രവാചകനായി അംഗീകരിക്കുന്നു. 2-ാമത്തെ കൂട്ടർ യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്ന ഗ്രൂപ്പ്. 3-ാമത്തേത് യേശു മശിയാണെന്ന് തിരസ്കരിക്കുന്ന ഒരു ഗ്രൂപ്പ്. അവർക്ക് ദൈവവചനമാണ് അവരുടെ അളവുകോല്. ദൈവവചനം വെച്ച് നോക്കിയപ്പോൾ യേശു ക്രിസ്തുവായിട്ട് അവർക്ക് ബോധ്യമാകുന്നില്ല. അത് വചനത്തിൻ്റെ കുഴപ്പമല്ല, അവർ വാസ്തവത്തിൽ യേശുവിനെക്കുറിച്ച് അന്വേഷിക്കാത്തത് കൊണ്ടാണ്. 43-ാം വാക്യം നമ്മൾ ആ ഭിന്നതയെക്കുറിച്ച് ചിന്തിച്ചതാണ്. 44-ാം വാക്യം, അവരിൽ ചിലർ അവനെ പിടിക്കുവാൻ ഭാവിച്ചു എങ്കിലും ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. പിന്നെയും എഴുത്തുകാരൻ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ആ ഡിവിഷൻ്റെ ഫലമായി കർത്താവിനോട് ആളുകൾ എതിർത്ത് അവനെ പിടിക്കുവാനായിട്ട് ഭാവിച്ചു, പക്ഷേ കർത്താവിൻ്റെ മേൽ അവരുടെ കൈവച്ചില്ല. നമുക്കറിയാം അത് എന്തുകൊണ്ടാണെന്ന്. പിതാവിൻ്റെ സമയത്ത്, പിതാവ് അയക്കുന്ന ഇടത്ത്, പിതാവ് പറയുന്നത് സംസാരിക്കുന്ന യേശുക്രിസ്തുവിനെ തൻ്റെ നാഴികയ്ക്ക് മുൻപ് കൈവെക്കുവാൻ പിതാവ് അനുവദിച്ചില്ല. ഒരു ദൈവിക സംരക്ഷണം ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്ന ഒരു ദൈവവൈതലിനുണ്ട്. മുന്നോട്ട് നമുക്ക് പോകാം. 45-ൽ 4-ാമത്തെ ഒരു ഗ്രൂപ്പിനെ നമ്മളവിടെ കാണുന്നു. ചേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവരവരോട്, നിങ്ങളവനെ കൊണ്ടുവരാതിരുന്നതെന്ത് എന്ന് ചോദിച്ചതിന്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു. ചേവകർ എന്ന വാക്കൊണ്ട് അർത്ഥമാക്കുന്നത് ടെമ്പിൾ പോലീസ്.
പരീശന്മാരും മഹാപുരോഹിതന്മാർ അവർ സദ്ദൂക്യരാണ്. പരീശന്മാരും സദ്ദൂക്യരും ദേവാലയത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്ന ആജ്ഞ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നവരാണ് ഈ ടെമ്പിൾ പോലീസ്, ഈ സേവകർ. അവരെ വിട്ടത് കർത്താവായ യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുവാനാണ്. ഇവർ പോയി ചില ദിവസങ്ങൾ യോഗം കൂടിയപ്പോൾ ഇവർ എമേസ്ഡായി പോയി. ഇവരോടുമുള്ള ഇൻവിറ്റേഷനാണ്, ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്ക്. ആ വാക്കുകളുടെ മുൻപിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടായി. അവർ ചെയ്യുവാനായിട്ട് വന്ന പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയാതെ ബലം ചോർന്നുപോയി. അവർ മടങ്ങി മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ വരികയാണ്. അവരെ ഏൽപ്പിച്ച കർത്തവ്യം നിർവഹിക്കുവാൻ കഴിയാതെ അവർ വന്നപ്പോഴാണ് അവരോട് നേതൃത്വം ചോദിക്കുന്നത്, നിങ്ങൾ എന്താ യേശുവിനെ പിടിക്കാതെ വന്നത്? അവർ പറയാണ്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും സംസാരിച്ചിട്ടില്ല. അതാണ് 46-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഈ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് സേവകർ ഉത്തരം പറഞ്ഞു. ഈ സേവകർ എന്ന് പറയുന്ന ലേവി ഗോത്രത്തിൽപ്പെട്ടവരാണ്. അവർ ദേവാലയത്തിൽ എത്രയോ ആളുകൾ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ ദിസ് ഇസ് സംതിങ് ഡിഫറെൻ്റ്. വാസ്തവത്തിൽ ഇവർ യേശുവിൽ വിശ്വസിച്ചതായിട്ട് ഇവിടെ പറയുന്നില്ലെങ്കിലും ഈ വാക്കുകളുടെ അർത്ഥം, This is not the voice of a mere man. ഇത് കേവലം ഒരു മനുഷ്യൻ്റെ ശബ്ദമല്ല എന്ന് കർത്താവിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ പോയവർക്ക് ബോധ്യമായി. എന്തൊരു ശക്തിയാണ് ദൈവത്തിൻ്റെ വചനത്തിനകത്തുള്ളത്! ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്നും നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. സുവിശേഷ വിരോധികൾ ആത്മനിറവോടെ സുവിശേഷം പറയുന്ന ചിലരെ അപായപ്പെടുത്തുവാനായി യോഗസ്ഥലത്ത് കടന്നു വന്ന് ആ വചനത്തിൻ്റെ ശക്തി അവരുടെ ആത്മ മനുഷ്യനിൽ ക്രിയ ചെയ്ത് ദൈവത്തിൻ്റെ മുൻപാകെ അവർ കടന്നു വന്ന് സമർപ്പിക്കുന്നത് എത്രയെത്ര അനുഭവങ്ങൾ ഭാരതത്തിലുണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ടാണ് പലരും, ഇന്നത്തെ പല മത നേതൃത്വത്തിലുള്ളവർ പറയുന്നത്, യോഗത്തിൽ പോകരുത്, വചനം കേൾക്കരുത്. എന്താ വചനം കേട്ടാൽ, സത്യം കേട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അവർക്കറിയാം. അനേക സംഘടന നേതൃത്വങ്ങൾ, എന്ത് ഭയമാണ് ഒരു കൺവെൻഷനോ ബൈബിൾ സ്റ്റഡിയോ നടക്കുമ്പോൾ. അവിടെ പോവരുത്, അവിടെ പോവരുത്. പോയാലെന്താ? ആത്മനിറവിൽ ദൈവവചന ശുശ്രൂഷ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ നടക്കും. ഇരുട്ടിലായിരിക്കുന്ന ഹൃദയങ്ങൾ, സാത്താനാൽ ബന്ധിക്കപ്പെട്ട ഹൃദയത്തിൻ്റെ ആ ബന്ധനങ്ങളെ പരിശുദ്ധാത്മാവ് ദൈവവചനമാകുന്ന ചുറ്റികയാൽ അടിച്ച് പൊളിച്ച് അകത്ത് ദൈവവചനം, ദൈവത്തിൻ്റെ കെടാത്ത ബീജമാകുന്ന വചനം പ്രവേശിച്ച് അകത്ത് ക്രിയ നടന്ന് അവർക്ക് സമൃദ്ധിയായ നിത്യജീവൻ, ദൈവത്തിൻ്റെ ജീവൻ അവരുടെ ഉള്ളിൽ പകരുകയും പിന്നത്തേതിൽ ജീവജല നദികൾ അവരിൽ നിന്ന് പുറത്തേക്കും വരും. ഇത് അവോയ്ഡ് ചെയ്യാനാ പലരും പറയുന്നത്, യോഗത്തിന് പോവരുത്, അവരുടെ ദൈവവചനം കേൾക്കരുത്. ഏതെങ്കിലും ദൈവവചനം ശക്തിയോടെ പറയുന്ന ആളുകൾ ആത്മനിയോഗത്തിൽ വീടുകളിൽ വന്നാൽ കേറ്റരുത്. ഇതൊക്കെ എന്തുകൊണ്ടാണ് പറയുന്നത്? There is power in the word of God. ആത്മപ്രേരിതമായ ദൈവത്തിൻ്റെ വചനം, പിതാവിൻ്റെ ആലോചന, പുത്രനായ യേശു പാരമ്പര്യ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ എഴുന്നേറ്റ് നിന്നുറക്കെ യേശു ഈ കാര്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ അതിനകത്ത് ആത്മാവിൻ്റെ വലിയ പവർ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഇന്നും ദൈവത്തിൻ്റെ ദാസീദാസന്മാർ ആത്മനിയോഗത്തോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി പിതാവ് പറഞ്ഞ വചനങ്ങളെ പറയുകയാണെങ്കിൽ ഇന്നും ചലനം നടക്കും. പാപികൾ മാനസാന്തരപ്പെടും. ഉപദ്രവിക്കാൻ കടന്നു വരുന്നവർക്ക് ബലം ശേഷിച്ചു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ആ ഭാരമാണ്. പുറമേ ഉള്ള മനുഷ്യനേക്കാൾ അകത്ത് കടന്നു എന്ന് ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. ഈ വിരോധികൾ അവിടെ നിന്നപ്പോഴാണ് അവരോട് യേശു പറയുന്നത്, കം, നിങ്ങൾക്ക് ദാഹമുണ്ടോ? കം ടു മീ. നിങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും.
സമൃദ്ധിയായ ജീവൻ നിങ്ങൾക്ക് തരും. നിങ്ങളെ പിന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ പ്രവർത്തിച്ച് അനേകരെ ബ്ലസ് ചെയ്യുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതിനു മുൻപിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ മടങ്ങിവെന്ന് പറയുകയാണ്, ഇതുപോലെ ആരും സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ എത്രയോ ആളുകൾ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിന് ഈ മത നേതൃത്വത്തിൻ്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണം. 47-ാം വാക്യം മുതൽ, പരീശന്മാർ അവരോട്, നിങ്ങളും തെറ്റിപ്പോയോ? ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, പരീശന്മാരും സദൂക്യരും തമ്മിൽ അത്ര ചേർച്ചയില്ലാത്തവരാണ്. പക്ഷേ കോമൺ എനിമി എന്ന നിലയിൽ യേശുവിനെ കാണുമ്പോൾ അവരിപ്പോൾ ഒന്നിച്ചു. സുവിശേഷങ്ങൾ നിങ്ങൾ വായിച്ചാൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ, പീലാത്തോസും ഹേരോദാവും അവർ വാസ്തവത്തിൽ അവർ ശത്രുക്കളാണ്, പക്ഷേ യേശുവിനോടുള്ള ബന്ധത്തിൽ അവർ രണ്ടുപേരുകളും മിത്രങ്ങളാകുന്നതായിട്ട് കാണുവാൻ കഴിയും. ഇവിടെ നിന്നൊക്കെ അനേക കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. ശത്രുക്കൾ ഒന്നിക്കുന്നത് ഒരു ദൈവപൈതലിനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ്. എന്നെയും നിങ്ങളെയും സുവിശേഷ വിരോധികൾ പല തട്ടിലുള്ളവർ ഒന്നിച്ചാണ് അറ്റാക്ക് ചെയ്യുന്നത്. എന്താണ് ഇവരിവിടെ പറയുന്നത്? പരീശന്മാരവരോട് നിങ്ങളും തെറ്റിപ്പോയോ എന്ന് പറഞ്ഞാൽ, പരീശന്മാരും സദൂക്യരും ന്യായപ്രമാണം അറിയാമെന്നവർ, വചനം അറിയാമെന്നവരെ യേശുവിനെ തെറ്റിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ തെറ്റിപ്പോയോ, അതിൻ്റെ അർത്ഥം നിങ്ങളെയും കളിപ്പിച്ചോ, അവൻ്റെ വാക്കുകൾ നിങ്ങളെ കളിപ്പിച്ചോ, അവൻ്റെ ദൂത് നിങ്ങളെ കളിപ്പിച്ചോ. താഴോട്ട്, പ്രമാണികളിലാകട്ടെ പരീശന്മാരിലാകട്ടെ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ ചോദിക്കുക എന്ന് പറഞ്ഞാൽ, വചനം അറിയാമെന്ന ഞങ്ങളെപ്പോലെ ഉള്ളവരെ അവന് ചതിക്കാൻ കഴിയുമോ? നിങ്ങൾ നോക്കിയോ, ഞങ്ങളാരേലും മാറിയിട്ടുണ്ടോ? ഞങ്ങൾ മാറിയിട്ടില്ല, നിങ്ങളെ കളിപ്പിച്ചു. അപ്പം 49-ാം വാക്യം, ന്യായപ്രമാണം അറിയാത്ത പുരുഷാരമോ ശപിക്കപ്പെട്ടവരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ കളിപ്പിച്ചിട്ടുള്ളതേ വചനം അറിയാത്ത സാധുക്കളായി പുരുഷാരത്തെയാ. അവരിൽ ചിലരൊക്കെ പറയുന്ന അവൻ മശീഹയാണെന്നൊക്കെ, വചനമറിയാമെന്ന് ഞങ്ങളെ കളിപ്പിച്ചില്ല. അപ്പോഴാണോ അവൻ്റെ വാക്കുകൾ ശ്രേഷ്ഠമാണെന്നും പറഞ്ഞ് ഇവിടെ വരുന്നത്? നിങ്ങളെയും കളിപ്പിച്ചോ? ഈ അർത്ഥത്തിലാണ് മത നേതൃത്വം അവരോട് പറയുന്നത്. ഇന്നും ഈ ട്രിക്കല്ലേ ഉപയോഗിക്കുന്നത്? അനേക ഡിനോമിനേഷൻ്റെ നേതൃത്വങ്ങൾ സത്യം സത്യമായിട്ടും ജനം വചനം കേട്ടതിലേക്ക് തിരിയുമ്പോൾ അവരെ വിളിച്ച് ക്രോസ് ചെയ്യുകയും ഹരാസ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് പറയുന്നത്, പണ്ഡിതന്മാരായ ഞങ്ങളത് വിശ്വസിക്കുന്നില്ല, ഞങ്ങൾക്കങ്ങനെയല്ല തോന്നുന്നത്, വചനമറിയാതെ നിങ്ങൾ തെറ്റിപ്പോകരുത്, കളിയാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ദിസ് വാസ് എക്സാക്ട്ലി ദ ടാക്ടിക് അറ്റ് ദാറ്റ് ടൈം. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ന്യായപ്രമാണം അറിയാത്ത പുരുഷന്മാർ ജപിക്കപ്പെട്ടവരാ. അപ്പോൾ ജനറൽ ക്രൗഡിനെന്താ, കൃത്യമായ ദൈവവചനം അറിയത്തില്ല, അറിയാമെന്നാരാ? ഞങ്ങൾക്കറിയാം, പരീശന്മാർക്കും സദൂക്യർക്കും. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലെ പരീശന്മാർ ന്യായപ്രമാണം ശരിക്ക് അരച്ച് കലക്കി കുടിക്കുന്നവരാണ്. ആ നിലയിലാണ് അവരെക്കുറിച്ച് പൊതുജനം ധരിച്ചിരുന്നത്. എങ്കിലും ക്രിസ്തു വന്നപ്പോൾ അവരുടെ കണ്ണുകൾ ബ്ലൈൻഡായിരുന്നു. യേശുവിനെ പിടിക്കാൻ പോയ ചേവകർ മടങ്ങി വന്ന് ഇവൻ്റെ വചനങ്ങൾ അസാധാരണമാണ്, ഇതൊരു കേവലം മനുഷ്യനല്ല എന്ന റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അവരെ കളിയാക്കുകയാണ്, മോക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്കും ഈ വചനം അറിയാൻ വയ്യാത്ത പുരുഷാരത്തെ പോലെ ആയിപ്പോയോ നിങ്ങൾ? നിങ്ങൾ ലേവിയരല്ലേ? നിങ്ങളെ ഒരു ദൗത്യം ഏൽപ്പിച്ചത് ചെയ്യാൻ കഴിയാതെ നിങ്ങൾ വന്നിരിക്കുന്നു. വചനം അറിയാൻ വയ്യാത്തവൻ കാണിക്കുന്ന പോലെ നിങ്ങൾ കാണിച്ചോ? ഞങ്ങളാരേലും മാറിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് വചനമറിയാം. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് അടുത്ത വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നോക്കുക, 50-ാമത്തെ വാക്യം മുതൽ, അവരിൽ ഒരുത്തനായ മുൻപേ അവൻ്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദിമോസ് അവരോട്. അപ്പോൾ ഞങ്ങൾക്ക് വചനം അറിയാമെന്നവർ മാറിയിട്ടില്ല, വചനം അറിയാത്തവരെ അവൻ കളിപ്പിച്ചതാണ്, നിങ്ങളും കളിപ്പിരിലായിപ്പോയി എന്ന് പറഞ്ഞതിന് ന്യായമില്ല. അവരിൽ ഒരുവനായ നിക്കോദിമോസ്,
ദൈവമക്കൾ ഓർക്കുന്നുണ്ടാകും, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ ഒരു ദിവസം രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശു പുതിയ ജനനത്തെക്കുറിച്ച് അവനോട് പറഞ്ഞിരുന്നു. മാത്രമല്ല 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇവൻ ഇസ്രായേലിലെ ഒരു ഉപദേഷ്ടാവാണ്, ഒരു വലിയ തിയോളജിയനാണ്. അദ്ദേഹം അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റു. അദ്ദേഹം വാസ്തവത്തിൽ യേശുവിന് വേണ്ടി വാദിക്കുകയല്ല. നിക്കോദിമോസ് യേശുവിന് വേണ്ടി വാദിക്കുകയല്ലെങ്കിലും ന്യായപ്രമാണം വെച്ച് അവരോടൊരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നാണ് നിക്കോദിമോസ് പറയുന്നത്, 51-ാം വാക്യം. ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. റോമാക്കാർ പോലും ശരിക്ക് കുറ്റവാളിക്ക് അവസരം കൊടുത്ത് അവരുടെ പക്ഷം കൂടെ കേട്ടിട്ട് മാത്രമേ അവരെ വിധിക്കുകയുള്ളൂ. നിക്കോദിമോസ് പറയുക, നിങ്ങൾ ഈ വലുതായി മുറുകെ പിടിക്കുന്ന ഈ ന്യായപ്രമാണമനുസരിച്ച് വാസ്തവത്തിൽ അവൻ്റെ വാക്കുകൾ നമ്മൾ കേൾക്കണം, അവൻ്റെ പക്ഷം കേൾക്കണം, എന്നിട്ട് വേണം അവനെ വിധിക്കുവാൻ. ന്യായപ്രമാണത്തിലെ ഒരു ക്ലോസാണത്, ദൈവത്തിൻ്റെ വചനമാണത്. ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. നിങ്ങൾക്കല്ലാതെ വിധിക്കുവാൻ അവകാശമില്ല എന്നത് അവൻ ചൂണ്ടിക്കാട്ടുകയാണ്. യേശുവിനിൽ അവനിലുള്ള വിശ്വാസമോ യേശുവിനെ വിടുവിക്കുവാനുള്ള നീക്കമോ ആയിട്ടല്ല. ഒരു പക്ഷെങ്കിൽ ഈ സമയത്തവൻ ഒരു ശിഷ്യൻ ആയിത്തീർന്നിട്ടില്ലായിരിക്കാം. പക്ഷേ ഈ മത നേതൃത്വത്തെ പോലെ അവൻ്റെ മനസ്സ് യേശുവിൻ്റെ സംഭാഷണത്തിനും യേശു ക്ലെയിം ചെയ്ത കാര്യത്തിനും അവൻ അടച്ചില്ല. തുറന്ന മനസ്സുള്ളവനായിരുന്നു നിക്കോദിമോസ്, ഒരു സത്യാന്വേഷിയായിരുന്നു നിക്കോദിമോസ്. അതുകൊണ്ട് ആ സനിദ്രി സംഘത്തിലെ ആ നീക്കത്തിൻ്റെ ഇടയിൽ അവൻ ന്യായപ്രമാണത്തിനൊരു ക്ലോസ് അവതരിപ്പിക്കുകയാണ്. പക്ഷേ അടുത്തുള്ള വാക്യങ്ങളിൽ നിക്കോദിമോസ് യേശുവിൻ്റെ അനുഭാവിയാണ് എന്നുള്ളത് അവൻ വെളിപ്പെടുത്തിയപ്പോൾ വളരെ വലിയ വില അവന് കൊടുക്കേണ്ടി വന്നു. നോക്കുക 52-ാം വാക്യം. അവർ അവനോട്, നീയും ഗലീലക്കാരനോ? പരിഹസിച്ച് ചോദിക്കുക. ഈ പരീശന്മാരൊക്കെ അവർ ചിന്തിച്ചിരുന്നത് യഹൂദിയയിലെ യഹൂദന്മാരാണ് ക്ലാസ് 1 സിറ്റിസൺസ്, ഗലീലക്കാരൊക്കെ ക്ലാസ് 2 സിറ്റിസൺസാണ്. ഈ വലിയ പണ്ഡിതനെ അവർ കളിയാക്കുകയാണ്. നീയും ഗലീലക്കാരനാണോ എന്ന് ചോദിച്ചാൽ അവർക്കറിയാം നിക്കോദിമോസ് യഹൂദിയക്കാരനാ. പക്ഷെ ഇത് കളിയാക്കി ചോദിക്കുക. പരിശോധിച്ച് നോക്കുക, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. നിനക്ക് വചനം അറിയത്തില്ലേ? കുറച്ചുകൂടെ വചനം പഠി. ഗലീലയിൽ നിന്ന് പ്രവാചകന്മാർ വരുമോ? അതും വാസ്തവത്തിൽ ശരിക്ക് പരീശന്മാർ പരിശോധിച്ചിരുന്നെങ്കിൽ ഗലീലയിൽ നിന്ന് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. യോന ഗലീലയിൽ നിന്ന് വന്നൊരു പ്രവാചകനാണ്. മറ്റ് ചില പ്രവാചകന്മാരും ഗലീലയിൽ നിന്ന് വന്നിട്ടുള്ളതായിട്ട് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. മാത്രമല്ല, യേശു കർത്താവ് ഗലീലയിൽ നിന്നല്ലല്ലോ വന്നത്, അവിടുത്തെ ശുശ്രൂഷ പലപ്പോഴും ഗലീലയിലായിരുന്നെങ്കിലും അവിടുന്ന് ജനിച്ചത് ബേത്ത്ലഹേമിലാണ്. അവർ വാസ്തവത്തിൽ നിക്കോദിമോസിനെ കളിയാക്കി പരിഹസിച്ച് ഒതുക്കുകയാണ്. കാരണം അവരുടെ മനസ്സിൽ അവർ തീരുമാനിച്ചു, വി ഹാവ് ടു ഗെറ്റ് റിഡ് ഓഫ് ജീസസ്. അതുകൊണ്ട് നിക്കോദിമോസിനെ ഒതുക്കുകയാണ്. ഒരു കാര്യം ഇവിടെ പറയാം ഞാൻ, കർത്താവായ യേശു ക്രിസ്തുവിനോട് പരസ്യമായി കൂറു പുലർത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യു വിൽ പേ എ പ്രൈസ്. ഈ വില കൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടല്ലേ പരസ്യമായി കർത്താവിന് വേണ്ടി പലരും നിൽക്കാത്തത്. നമ്മൾ ഇനിയും യോഹന്നാന്റെ സുവിശേഷം ബാക്കിയുള്ള വേദഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കാലഘട്ടത്തിൽ യഹൂദന്മാരെ ജനം ഭയന്നിരുന്നു, മത നേതൃത്വത്തെ ഭയന്നിരുന്നു. ഇന്നും എൻ്റെ സഹോദരങ്ങളെ പ്രശ്നം ഇതാണ്, എത്രയോ ആളുകൾക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യമറിയാം, പക്ഷേ ബോൾഡായി ഒരു സ്റ്റെപ്പ് എടുക്കാൻ കഴിയാത്തതിൻ്റെ കാരണമെന്താ? ഒരു ഹെവി പ്രൈസ്, ഭയങ്കര വില അതിന് കൊടുക്കേണ്ടി വരും. നിന്ന, പരിഹാസം, ദേഹ ഉപദ്രവം, ഇങ്ങനെ
അനുഭവിക്കേണ്ടി വരുന്നത് മുന്നൽ കണ്ടുകൊണ്ടാണ് പമ്മിയും പാത്തും രഹസ്യമായി പലരും കഴിയുന്നത്. ഒരു കാര്യം പറയാം, നിക്കോദിമോസിനെ ആ നിലയിൽ അവർ താക്കീത് ചെയ്യുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു. നിക്കോദിമോസിനെക്കുറിച്ച് പിന്നെ അവിടെ കേൾക്കുന്നില്ല. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ വരുമ്പോൾ അവനെ അവിടെ ഒരു ശിഷ്യനായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അരിമേത്തിയിലെ യോസഫിനോട് ചേർന്ന് ആ ശവശരീരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവനൊരു സത്യാന്വേഷിയായിരുന്നു. അതുകൊണ്ട് അന്ന് പരിഹസിച്ച് ഒതുക്കുവാൻ ശ്രമിച്ചെങ്കിലും മനസ്സ് തുറന്ന് യേശുവിനെ പിന്നെയും പിന്തുടർന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ ഈ സമയത്ത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളിലൂടെ വായിച്ച് നമ്മുടെ എപ്പിസോഡ് നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. 5-ാം അധ്യായത്തിൻ്റെ 10, 11, 12 വാക്യം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കുവിൻ. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. കർത്താവിന് വേണ്ടി ഒരു സ്റ്റാൻഡ് പരസ്യമായി എടുത്താൽ ഉപദ്രവം ഉണ്ടാകും, പരിഹാസം ഉണ്ടാകും, നിന്നയുണ്ടാകും. അതിനകത്തുനിന്ന് ഒളിച്ചോടണ്ട. സത്യം സത്യമായി യേശുക്രിസ്തു ആരാണെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ബോൾഡായി നിൽപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ കേൾവിക്കാരായ എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം 40 മുതലുള്ള വേദഭാഗങ്ങളിൽ നമ്മൾ കണ്ടത് 37 മുതൽ ഉള്ള ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വലിയ ഇൻവിറ്റേഷനുള്ള പ്രതികരണങ്ങളാണ്, പുരുഷാരത്തിൻ്റെ റിയാക്ഷനാണ്. ഒരു കൂട്ടർ പറയുന്നു, ഹീ ഈസ് ജസ്റ്റ് എ പ്രോഫറ്റ്. മറ്റേ കൂട്ടർ പറയുന്നു, ഹീ ഈസ് ദ മസ്സായ. മൂന്നാമത്തെ കൂട്ടർ പറയുന്നു, നോ, ഹീ ഈസ് നോട്ട് ദ മസ്സായ. കാരണം അവൻ ദാവീദിൻ്റെ കുലത്തിലല്ല ജനിച്ചത്, അവൻ ബേത്ത്ലഹേമിലല്ല ജനിച്ചത്. 4-ാമത്തെ കൂട്ടരാണ് ചേവകർ. ചേവർ പറയുന്നു, ഇവരെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. 5-ാമത്തെ കൂട്ടരാണ് മത നേതൃത്വം. 43-ാം വാക്യം പറയുന്നു, ദേർ വാസ് എ ഡിവിഷൻ അമംഗ് ദം ബിക്കോസ് ഓഫ് ജീസസ്. നമ്മൾ വേറൊരാളെ കൂടെ കണ്ടു, നിക്കോഡിമോസ്. പൂർണ്ണമായി അവൻ അന്ന് ശിഷ്യനായിട്ടില്ലെങ്കിലും കർത്താവിന് വേണ്ടി ഒരു വാക്കെങ്കിലും പറയുവാൻ ദൈവം അവനെ അവിടെ ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. പിന്നീട് അവനെ അവിടെ കാണുന്നില്ല, പക്ഷേ 19-ാം അധ്യായത്തിൽ കാണുന്നു. ആ സമയത്തേക്കും അവനൊരു ശിഷ്യനായി എന്ന് നമ്മൾക്ക് കരുതാം. എൻ്റെ പ്രിയ സൗദരി സൗരന്മാരെ, കർത്താവായ യേശുവിന് വേണ്ടിയും ദൈവരാജ്യത്തിനു വേണ്ടി നിൽപ്പാൻ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഒരു എപ്പിസോഡ് നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് 8-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കണം. മേ ദ ലോർഡ് ബ്ലെസ് അസ്.